Hi friends, welcome to Ridha's Recipes. In I am vandirikkunnathu oru adipoli vaalike bajjiയുടെ recipe aayitana. Valare simple aayittu namukku easy aayittu undakkedukkan pattuna nalla tasty aayittulla oru recipe aanu idu. ഒട്ടും തന്നെ ഓയിൽ കുടിക്കത്തില്ല നല്ല ടേസ്റ്റിയാണ് നമ്മൾ ചായക്കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റിയാണ് ചായക്കടയിൽ നിന്നല്ല വാങ്ങിക്കുമ്പോൾ ഭയങ്കര ഓയിലി ആയിരിക്കും ഇത് അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല നല്ല ടേസ്റ്റിയാണ് ഈ പറയുന്ന രീതിയിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് തന്നെ വാഴക്ക ബജി ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് കടക്കാം ബജി ഉണ്ടാക്കാനായി ഞാൻ ഇവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട് 1 കപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ അത് ഫുള്ളും നിറച്ചങ്ങ് എടുത്തതാണ് കേട്ടോ In ഇതിലേക്ക് 1 കപ്പ് കടലമാവ് ഇട്ടു കൊടുക്കാം കടലമാവ് അങ്ങ് ലെവൽ ചെയ്ത് എടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഈ മാവല എടുക്കുമ്പോൾ ഒന്ന് അരിച്ചിട്ട് വേണം എടുക്കാൻ കേട്ടോ ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളകുപൊടി ചേർത്ത് കൊടുക്കാം 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് നന്നായി അങ്ങ് മിക്സ് ചെയ്തെടുക്കാം വെള്ളം കുറച്ച് ചേർത്ത് വേണം മിക്സ് ചെയ്തെടുക്കാൻ ആദ്യം തന്നെ ഫുൾ ആയിട്ട് അങ്ങോട്ട് ഒഴിക്കരുത് ഒടുക്ക ബാറ്റർ ലൂസായി പോകും ഞാൻ ഇവിടെ 1.5 കപ്പ് വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് എനിക്ക് 1.5 കപ്പ് വെള്ളവും ആവശ്യമായി വന്നിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് ബാറ്റർ തയ്യാറാക്കി എടുക്കാൻ അധികം ലൂസുമല്ല അധികം തിക്കുമല്ല ഇനി നമുക്ക് വേണ്ടത് വാഴക്കയാണ് ഞാൻ വാഴക്ക ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു സ്ലൈസർ ഉപയോഗിച്ചാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അധികം തിക്കാക്കാതെ ഒരു മീഡിയം സൈസിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഈ വാഴക്കയെ നമുക്ക് ബജിയുടെ ബാറ്ററിലേക്ക് ഇതുപോലെ ഡിപ്പ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ ഈ ടൈമിൽ ഓയിൽ ചൂടാകാനായി വെച്ചിട്ടുണ്ടായിരുന്നു ചൂടായ ഓയിലിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുക ആ ഇട്ട ഉടനെ തന്നെ ഇത് നന്നായിട്ട് അങ്ങ് പൊങ്ങി വരും കേട്ടോ അപ്പോൾ ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്യുക നല്ല ചൂട് പാടില്ല ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ ഈ ഒരു നിറമാകുമ്പോൾ നമുക്ക് കോരി മാറ്റാവുന്നതാണ് കണ്ടില്ലേ നല്ല പൊങ്ങി വന്നിട്ടുണ്ട് ഇങ്ങനെ തന്നെ എല്ലാം ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഈ ഒരു ബാറ്റർ വെച്ച് നമുക്ക് എല്ലാ തരത്തിലുള്ള ബജികളും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് മുട്ട ബജി മുളക് ബജി ഓണിയൻ ബജി അങ്ങനെ എല്ലാ ടൈപ്പിലെ ബജികളും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും മുട്ട ബജി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ബാറ്റർ കുറച്ചുകൂടി ഒന്ന് തിക്കാക്കി എടുക്കേണ്ടതാണ് മുട്ട അങ്ങ് അതിൽ സ്റ്റിഫായിട്ട് ഇരിക്കാൻ വേണ്ടിയാണ് നല്ല തിക്കാകരുത് നമ്മൾ ഈ തിക്നെസ്സിനേക്കാളും കുറച്ചുകൂടി ഒന്ന് തിക്കാക്കി എടുക്കണം കണ്ടില്ലേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വാഴക്ക ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും നല്ല സോഫ്റ്റാണ് ഒട്ടും തന്നെ ഓയിൽ കുടിക്കുന്നില്ല അപ്പോൾ ഈ ഒരു ബാറ്റർ വെച്ച് നിങ്ങളൊന്ന് ബജി ഉണ്ടാക്കി നോക്കുക ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റിയാണ് വളരെ സിമ്പിളായിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും 5 മിനിറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ വളരെ ഈസിയാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്കുകൾ അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിലെ ആ ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കരുത് താങ്ക് യു